തമിഴ്നാടൻ ഗ്രാമക്കാഴ്ചകൾക്ക് ശേഷം നമ്മൾ കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലെ 13 കണ്ണറ പാലമാണിത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ പാലത്തിന് ഏകദേശം 108 വർഷം പഴക്കമുണ്ട്. മുൻപ് മീറ്റർ ഗേജ് ആയിരുന്ന ഈ റെയിൽപാത ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട്. 1904 ബ്രിട്ടീഷുകാർ കൊല്ലത്തു നിന്ന് മദ്രാസിലേക്ക് ചരക്ക് കൊണ്ടുപോകുന്നതിനായി നിർമ്മിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മൗണ്ടൻ റെയിൽവേ പാതകളിലെ ഭാഗം കൂടിയായ ഈ പാത. കൊല്ലം ജില്ലയിൽ ഒറ്റയ്ക്കൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഉറുകുന്ന എന്ന സ്ഥലത്തെ കുരിശുമലയിലേക്കാണ് ഇനിയുള്ള യാത്ര. അങ്ങനെ നമ്മൾ ഉറുകുന്ന കുരിശുമലയുടെ താഴ്വാരത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ റോഡിൽ നിന്ന് കയറി മുകളിലേക്ക് വരുമ്പോൾ റോഡിന് വലതുവശത്തായിട്ട് ഇങ്ങനെ ഉറുകുന്ന കുരിശുമല എന്നൊരു ബോർഡ് കാണാം. ആ ഒരു കുരിശടിയൊക്കെ ആയിട്ട് അതിനോട് ചേർന്ന് മുകളിലേക്കുള്ളൊരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ ഈ കാണുന്ന ഈ ഒരു വീടിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴിയാണ്. പ്രത്യേകിച്ചൊരു വഴിയായിട്ട് നമുക്ക് തോന്നത്തില്ല, എങ്കിലും നമ്മൾ ആ വീടിനോട് ചേർന്ന് അവരുടെ ഒരു പുരയിടം പോലെ തോന്നുമെങ്കിലും ഇതാണ് കുരിശുമലയിലേക്ക് കയറിപ്പോകുന്ന വഴി. ഏകദേശം 1500 ഉയരത്തിലാണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലെത്താൻ ഏകദേശം 328 പടികൾ കയറാനുണ്ട്. അപ്പം നമ്മൾ ഏകദേശം പകുതി എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ്, കണ്ടില്ലേ? കുറേ സ്റ്റെപ്പുകൾ കയറാനുണ്ട്. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടിയുള്ള വഴിയാണ്, അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ കയറി വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്. ഈ വളരെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളെന്ന് തോന്നുന്നു. വലിയൊരു പാറയൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കൈവരികൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം വീണ്ടും കയറ്റം കൂടുകയാണ്. കുത്തനെയുള്ള കയറ്റം, നമ്മൾ ഇതുവരെ കയറിയതിനേക്കാളൊക്കെ കുറച്ചുകൂടെ പാടായിട്ടുള്ള കയറ്റമാണ്. സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് കയറി പോകാം. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കൊല്ലം ചെങ്കോട്ട ദേശീയപാതയുടെയും റെയിൽപാതയുടെയും വിദൂര ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒപ്പം നവീകരിച്ച 13 കണ്ണറ പാലത്തിൻ്റെയും കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാം. ഇവിടെ അടുത്തുള്ള ഹോളി ക്രോസ് പള്ളിയിൽ നിന്ന് എല്ലാ ദുഃഖ വെള്ളിയാഴ്ചയും കുരിശിൻ്റെ വഴി ഈ മലമുകളിലേക്ക് എത്തിച്ചേരും.
അങ്ങനെ നമ്മൾ കുരിശുമലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, നല്ല കാറ്റാണ്. ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പുല്ലൂരിൽ നിന്ന് നമ്മൾ ചെങ്കോട്ട തെങ്കാശി റൂട്ടിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന 13 കണ്ടറ പാലം, ആ പാലമൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള റോഡ്, ആ ഒരു റെയിൽപാത ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ട്രെയിൻ അതിലെ പോയിരുന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയ്ക്കും മനോഹരമാണ് ആ ഒരു വ്യൂ ഒക്കെ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുകളിലായിട്ട് ഇനിയൊരു പാണ്ഡവൻപാറ ക്ഷേത്രമുണ്ട്. കുരിശുമലയ്ക്ക് മുകളിലായാണ് ഉറുകുന്ന പാണ്ഡവൻപാറ ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിലേക്ക് മറ്റൊരു വഴിയുണ്ടെങ്കിലും കുരിശുമലയിൽ നിന്ന് അല്പസാഹസികമായി കയറിയാൽ പാണ്ഡവൻപാറ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. അവിടെ നിന്നുള്ള കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെന്റെ നമസ്കാരം.